കോവിഡ് 19 രോഗം പടർന്നു പിടിച്ചതിനെ തുടർന്ന് ലോകാരോഗ്യ സംഘടന മഹാമാരിയായി പ്രഖ്യാപിച്ചതിനു പിന്നാലെ ശക്തമായ നടപടികളുമായി ഇന്ത്യ. ആശങ്കപ്പെടുത്തുന്ന വിധത്തിൽ കൊറോണ വൈറസ് പരക്കുന്നതും അതിന്റെ തീവ്രതയേറിയതുമാണ് മഹാമാരിയായി പ്രഖ്യാപിക്കാനുള്ള പ്രധാന കാരണം. നയതന്ത്ര വിസകൾ ഒഴികെയുള്ള എല്ലാ വിസകളും April 15 വരെ സസ്പെൻഡ് ചെയ്യാൻ കേന്ദ്ര ആരോഗ്യമന്ത്രി ഹർഷവർദ്ധന്റെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിതല സമിതി തീരുമാനിച്ചു. നയതന്ത്രം, ഔദ്യോഗികം, UN അടക്കമുള്ള രാജ്യാന്തര ഏജൻസികൾ, തൊഴിൽ, പ്രൊജക്ട് വിസകൾ ഒഴികെയുള്ളവയാണ് നിയന്ത്രണത്തിൽപ്പെടുന്നത്. UN രാജ്യാന്തര സംഘടനാ പ്രതിനിധി തൊഴിൽ വിസകൾക്ക് ഇളവുണ്ട്. March 13 മുതൽ തീരുമാനം പ്രാബല്യത്തിൽ വരും. ഇന്ത്യയിലേക്ക് അടിയന്തരമായി യാത്ര ചെയ്യേണ്ടി വരുന്നവർ നയതന്ത്ര കാര്യാലയവുമായി ബന്ധപ്പെടണമെന്നും പുതിയ തീരുമാനത്തിലുണ്ട്. ചൈന, ഹോങ്കോങ്, ദക്ഷിണ കൊറിയ, ജപ്പാൻ, ഇറ്റലി, തായ്ലാന്റ്, സിംഗപ്പൂർ എന്നിവിടങ്ങളിൽ യാത്ര നടത്തിയവർ 14 ദിവസത്തെ സ്വയം കരുതൽ സംരക്ഷണയിൽ തുടരണമെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചിരിക്കുകയാണ്. ഇറ്റലി, കൊറിയ എന്നിവിടങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരുന്നവർ വൈറസ് ബാധയില്ല എന്ന അംഗീകൃത ലാബുകളിലെ സാക്ഷ്യപത്രം കരുതണമെന്നും കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. വിദേശികൾക്ക് അതിർത്തികളിൽ നിയന്ത്രണം ഏർപ്പെടുത്തും. വിദ്യാർത്ഥികളടക്കമുള്ളവർക്ക് ഇറ്റലിയിൽ പരിശോധന നടത്തുന്നതിനുള്ള സൗകര്യമൊരുക്കും. പരിശോധനാ ഫലം നെഗറ്റീവായാൽ യാത്രാ അനുമതി നൽകും. ഇന്ത്യയിലെത്തിയ ശേഷം 14 ദിവസം ക്വാറന്റൈൻ ചെയ്യാനും യോഗം തീരുമാനിച്ചിട്ടുണ്ട്. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ രാജ്യത്തെ വിമാനത്താവളങ്ങൾ കുവൈറ്റ് അടച്ചിട്ടിട്ടുണ്ട്. ഇറ്റലിയിലെ ഇന്ത്യൻ എംബസി താൽക്കാലികമായി അടച്ചു. അറിയിപ്പുകൾ എംബസിയുടെ സമൂഹമാധ്യമ അക്കൗണ്ടുകളിൽ നൽകുമെന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. വൈറസിനെ തടയാനുള്ള പ്രവർത്തനങ്ങൾ പല രാജ്യങ്ങളും കാര്യക്ഷമമായി നടപ്പാക്കാത്തതും പ്രഖ്യാപനത്തിന് പിന്നിലുണ്ടെന്ന് WHO മേധാവി ടെഡ്രോസ് അദാനം ഗബ്രയേസസ് പറഞ്ഞു. ഇപ്പോൾ 114 രാജ്യങ്ങളിലായി 1.18 ലക്ഷത്തിലേറെ പേർക്ക് രോഗം ബാധിച്ചു കഴിഞ്ഞു. March 11 വരെ 4,291 പേർ മരിച്ചു. ഈ സംഖ്യ ഇനിയും ഉയരുമെന്ന് WHO വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം രാജ്യത്ത് 15 പേർക്കാണ് COVID-19 സ്ഥിരീകരിച്ചത്. രാജ്യത്തെ വൈറസ് ബാധിതരുടെ എണ്ണം നിലവിൽ 61 ആയി. നിരീക്ഷണത്തിലുള്ളവരുടെ എണ്ണം രാജ്യത്ത് വർദ്ധിച്ചു വരികയാണ്. സംസ്ഥാനങ്ങൾക്ക് അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ജമ്മുവിലെ സിനിമാ തിയേറ്ററുകൾ March 31 വരെ അടച്ചിടാൻ തീരുമാനമായി. അതേസമയം സംസ്ഥാനത്താകട്ടെ 14 പേർക്ക് COVID-19 രോഗബാധ സ്ഥിരീകരിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം ആരോഗ്യവകുപ്പ് മന്ത്രി കെ ശൈലജ തന്നെയാണ് ഇക്കാര്യം പറഞ്ഞത്. വിവിധ ജില്ലകളിലായി 1,495 പേർ നിരീക്ഷണത്തിലുണ്ട്. ഇവരിൽ 1,236 പേർ വീടുകളിലും 259 പേർ ആശുപത്രികളിലുമാണ് നിരീക്ഷണത്തിലുള്ളത്. ലോകമൊട്ടാകെ കൊറോണ എന്നത് പൊതുഭീഷണിയാകുമ്പോൾ മഹാമാരിയെ രാജ്യം ഒന്നടക്കം നേരിടാനുള്ള പ്രതിരോധ പ്രവർത്തനത്തിലാണ് ഇപ്പോൾ കേന്ദ്രം. വെബ്ഡെസ്ക്, തത്വമയി ന്യൂസ്.